നമസ്കാരം, ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഡി കെ ശിവകുമാറിന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പല ഉദാഹരണങ്ങളും നിലവിലുണ്ട്. താനും തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ നിലക്ക് നിർത്തുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. വാക്കുകളിലെ തീക്ഷ്ണതയും പ്രവൃത്തിയിലെ ചടുലത കൊണ്ടും പ്രവർത്തകർക്കിടയിൽ ഹീറോ പരിവേഷമാണ് ഡി കെക്കുള്ളത്. കർണാടകയിൽ ഇന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയതും ഡി കെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും കർണാടകയിൽ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ബി ജെ പി ആവർത്തിച്ചു പറഞ്ഞപ്പോഴും ഡി കെയുടെ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും മാത്രമാണ് കോൺഗ്രസിന് കർണാടകയുടെ മണ്ണിൽ തലയെടുപ്പോടെ അന്തസ്സോടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് എം പിമാരെ ബി ജെ പി ചാക്കിട്ട് പിടിക്കുമ്പോൾ കർണാടകയിൽ അത് സാധ്യമല്ല എന്നത് നമ്മൾ കണ്ടതാണ്. കാരണം വളരെ തന്ത്രപൂർവമുള്ള നീക്കങ്ങളാണ് ഡി കെ എന്നും നടത്താറുള്ളത്. ഡി കെയുടെ ഇടപെടലുകൾ ഒന്നും തന്നെ ഇന്ന് വരെ പരാജയത്തിലേക്ക് എത്തിയിട്ടില്ല. പല കോൺഗ്രസ് വിരുദ്ധ കരുനീക്കങ്ങളും കർണാടക രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ഡി കെയുടെ കൃത്യമായ പ്ലാനിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ് അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഡി കെ ശിവകുമാർ അവരുടെ കണ്ണിലെ കരട് തന്നെയാണ്. ഡി കെയെ എങ്ങനെയെങ്കിലും താർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിൽ ഡി കെയെ തളർത്താം എന്ന് ബി ജെ പി കണക്കുകൂട്ടിയത്. ആ കണക്കുകൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് ഡി കെ ശിവകുമാറിന്റെ വീട്ടിലും മറ്റിടങ്ങളിലും 2017 ഓഗസ്റ്റ് 2 ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. തുടർന്ന് ഡൽഹിയിലെ ഡി കെ ശിവകുമാറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 8.59 കോടി രൂപ കണ്ടെടുത്തതായി കാണിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത്. 2018 രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ 2019 സെപ്റ്റംബർ 3 ഇ ഡി ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് തിഹാർ ജയിലിലേക്ക് മാറ്റി 2019 ഒക്ടോബർ 23 വിട്ടയക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് തിഹാർ ജയിലിൽ നിന്ന് ഡി കെ പുറത്തിറങ്ങിയത്. തുടർന്ന് ഇ ഡി സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡി കെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇ ഡി സമൻസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ഈ വിധി പോലും ചോദ്യം ചെയ്ത് ഡി കെ ശിവകുമാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീടുണ്ടായത്. വാദം കേട്ട സുപ്രീം കോടതി ഇപ്പോൾ കേസ് റദ്ദാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതോടെ ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. ഡി കെ പൂട്ടാം എന്ന് വിചാരിച്ച ബി ജെ പിക്ക് ഇത് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാറുള്ള ബി ജെ പിയുടെ മുന്നിലെ ഏറ്റവും വലിയ ഇരയായിരുന്നു ഡി കെ. ബി ജെ പിയുടെ ഈ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉപജ്ഞാതാവായ അമിത്ഷായുടെ നെറുകം തലയിലേറ്റ പ്രഹരമാണ് ഇന്നത്തെ കോടതി വിധി. അമിത്ഷായും നരേന്ദ്രമോദിയും തലകുത്തി മറിഞ്ഞാലും ഡി കെ ശിവകുമാർ എന്ന ദൊഡ്ഡലഹള്ളി കെമ്പകോട ശിവകുമാറിന്റെ തട്ട് താണു തന്നെയിരിക്കും.